എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മിന്നു മരിയ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 51 കുറിച്ചുള്ള റിവ്യൂ ആണ്. റിവ്യൂവിലോട്ട് പോകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ബിഗ് ബോസിനോടാണ്, ഒരു പരാതിയാണ്. എന്തായാലും നിങ്ങൾ രമ്യേനെ അകത്തോട്ട് വിടുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? എന്നിട്ടും രമ്യേനെ അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾക്കൊരു 3-4 എപ്പിസോഡെങ്കിലും കാണിച്ചിട്ട് അകത്തോട്ട് വിടായിരുന്നു. ചുമ പറഞ്ഞാൽ എന്തായാലും രമ്യനെ കുറിച്ച് നമുക്ക് കുറച്ചധികം പറയാനുണ്ട്. രമ്യയുടെ ഇന്നത്തെ മൊത്തം പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രമ്യ എല്ലാ എപ്പിസോഡ്സും കണ്ട് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് അകത്തോട്ട് വന്നതെന്നാണ്. അതിനുള്ള കാരണം ഞാൻ വഴിയെ പറയാം. ഇനി അതല്ലാതെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൺഡേ ആണ്, നോമിനേഷൻ ഡേ ആണ്. അപ്പോൾ ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് എന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നത്തെ ഒരു കാര്യം, ഇന്ന് ഫുൾ പരദൂഷണമായിരുന്നു. ഈ നോമിനേഷനും നമ്മുടെ രമ്യ ഫിറോസ് തമ്മിലുള്ള വഴക്കം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫുൾ പരദൂഷണമായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അകത്ത് ഉണ്ടായിട്ടില്ല. പരദൂഷണം എന്ന് പറയുന്നത് ആരെക്കുറിച്ച് സംസാരിച്ചാലും നമ്മൾ പരദൂഷണം എന്നേ പറയുള്ളൂ. പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ആളോട് പറയാതെ മറ്റടുത്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പരദൂഷണമായിട്ട് എടുക്കും ആര് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രമ്യയുടെ വിഷയത്തിലോട്ട് വരാം. ഇനി രമ്യ പുറത്തുള്ള എപ്പിസോഡ് കണ്ടിട്ടാണ് അകത്തോട്ട് വന്നത് എന്നാണ് എൻ്റെ ഒരു അസംഷൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമ്യേനെ അകത്തോട്ട് വിട്ടിട്ടുള്ളത് ആ ഒരു ബി ബി ടൈറ്റിൽ വിൻ ചെയ്യാനൊന്നുമല്ല. അകത്തുള്ള ശരിക്കും രമ്യയുടെ ഒരു പർപ്പസ് എന്തായിരിക്കും? ഒരു കാറ്റലിസ്റ്റ് പോലെ ഒരു പർപ്പസ് അത്രേ ഉള്ളൂ രമ്യക്കകത്ത്. അതായത് അകത്ത് നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. ഇനി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക, കുറച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അകത്തുള്ള ആൾക്കാരൊന്ന് കൺഫ്യൂസ് ആക്കുക, അകത്തുള്ളവരുടെ ഗെയിം സ്ട്രാറ്റജീസ് ഒന്ന് മാറ്റുക, മൊത്തത്തിൽ ആ ബിഗ് ബോസ് ഹൗസ് ഒന്ന് തിരിച്ചു വയ്ക്കുക. അത്രേ ഉള്ളൂ രമ്യക്കകത്തുള്ള പർപ്പസ്. അതിന് വേണ്ടിയിട്ട് എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ട് തന്നെ അകത്തോട്ട് കയറിയാലും ഒരു കുഴപ്പം ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ എനിക്കൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രേക്ഷകരെ ഇത്രത്തോളം വില കുറച്ച് കാണരുത്. അതായത് പ്രേക്ഷകർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ടി വി കണ്ടില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി പ്രേക്ഷകരൊക്കെ വിശ്വസിച്ചോളൂ എന്ന് പറയുന്നത് അത് ശരിയല്ല. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കാണുന്ന രമ്യ ഫിറോസ് തമ്മിലുള്ള ഒരു അടിയാണ്. ആ അടി എന്തിനാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സജന ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബെഡിലാണ് പണ്ട് രമ്യ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രമ്യ വന്നിട്ട് പറയാണ് എനിക്ക് അതേ ബെഡ് തന്നെ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ സജന പറയാണ് ഇല്ല പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് തുടക്കത്തിലൊരു ഒരു തമാശ പോലെ തന്നെയാണ് പോകുന്നത്. പക്ഷേ രമ്യ ആ ഒരു കോൺവെർസേഷൻ അത്ര തരില്ല എന്ന് പറഞ്ഞിട്ടും രമ്യ അത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും ആ ഒരു വിഷയത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കുന്നു. നമ്മുടെ ക്യാപ്റ്റൻ മണിക്കുട്ടൻ വരുന്നു, മണിക്കുട്ടനോട് വീണ്ടും പറയുന്നു, ആ ഒരു വിഷയം വിടാതെ അങ്ങ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് സജന ഫിറോസിനെ വിളിക്കുകയാണ്. ഫിറോസ് വന്നിട്ട് അവിടെ ഒരു അടി നടക്കുകയാണ്. അടി ആരൊക്കെ തമ്മിൽ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ആ ഒരു അടിയിൽ സജന ഇടപെടുന്നില്ല. സജനയ്ക്ക് വയ്യ, സജന വോമിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സജന ഓൾറെഡി വയ്യാതെ കിടക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഫിറോസിനെ വിളിച്ചത്. പിന്നെ അവർ രണ്ടുപേരും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇപ്പോൾ സജനയ്ക്ക് വേണ്ടി ഫിറോസ് സംസാരിക്കുന്നതിലോ തെറ്റുണ്ട് എന്ന് എനിക്കും ഫീൽ ചെയ്യുന്നില്ല. എനിവേ, ഫിറോസും രമ്യയും കൂടെ വന്നിട്ടൊരു കോൺവെർസേഷൻ തുടങ്ങുകയാണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറോസ് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് വയ്യാതെ എടുക്കാണ് സജന. അപ്പോൾ സജനയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നമ്മുടെ രമ്യ അതിൽ കയറി പിടിച്ച് ഞാനൊരു അടി ഉണ്ടാക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു, കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ആ ഒരു സംഭവത്തെ പിടിച്ചെടുത്ത് അതൊരു ഇഷ്യൂ ആക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇഷ്യൂ കണ്ടപ്പോൾ എനിക്ക് ആവശ്യമില്ലാതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും എനിക്കങ്ങനെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മുമ്പ് പല സിറ്റുവേഷൻസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പോളിഫ്രോസിൻ്റെ തന്നെ പല വഴക്കുകളും അങ്ങനെ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വഴക്കുകൾ തന്നെയാണ്. അതും നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെയും ഏകദേശം അങ്ങനെയായിരുന്നു. പക്ഷേ രമ്യ ഇങ്ങനെ ഓൾറെഡി പുറത്തു പോയി വന്നു, നമുക്ക് എപ്പിസോഡ് കണ്ടു എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്, രമ്യ പറയുന്നു കണ്ടിട്ടില്ല എന്ന്. എന്നിട്ടും ആദ്യം വന്നപ്പോൾ തന്നെ നമ്മുടെ പോളിഫ്രോസിനെ കയറി ടാർഗറ്റ് ചെയ്ത് അടി ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല അല്ലേ? എന്തായാലും അടി കാണാനായിട്ട് രസമായിരുന്നു. കാരണം പോളിഫിറോസിനെ സംബന്ധിച്ച് അകത്ത് മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഏത് സ്റ്റൈലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇഗ്നോർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സ്റ്റൈലല്ല നിങ്ങൾ കാണുന്നത്. പൊതുവെ ആളോടൊന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ പോളിഫിറോസിൻ്റെ അടുത്ത് ഇപ്പോൾ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുക. ആ ഒരു സ്റ്റൈലാണ് പൊതുവേ ഇപ്പോൾ പോളിഫിറോസിൻ്റെ അടുത്തോട്ട് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അകത്ത് തന്നെ ഒരു സ്ട്രോങ് അപ്പോസിഷൻ ആൾക്കുണ്ടാവുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അല്ലേ? സോ അത്
അതുകൊണ്ട് എനിക്ക് എന്തായാലും രമ്യ അങ്ങനെ ഒരു ഒപ്പോസിഷൻ ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ, പൊളി ഫിറോസ് ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ സീരിയസ്ലി സംഭവം അടിപൊളിയാവും. നമുക്ക് ഗെയിം കാണുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എന്ന് തന്നെ വേണം പറയാനായിട്ട്. രമ്യയുടെ മൊത്തം ആറ്റിറ്റ്യൂഡേ മാറി. നമ്മൾ ആ കണ്ട പഴയ രമ്യയെ അല്ല ഇപ്പോൾ വന്നിട്ടുള്ള രമ്യ. ഒരു ഒരു എന്തോ ഒരു വലിയൊരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന പോലെ ഉണ്ടായിരുന്നു രമ്യയുടെ മൊത്തത്തിലുള്ള വർത്താനം, യൂസ് ചെയ്യുന്ന ഭാഷകൾ. അത് നമ്മൾ ഓൾറെഡി പല 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 എപ്പിസോഡിലും പറഞ്ഞ് എനിക്ക് മടുത്ത് ഞാൻ പറയാൻ വിട്ടിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഭാഷ. ഈ പോടാ പോടിയൊക്കെ ഓൾറെഡി ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എന്നിട്ടും ഇന്ന് വീണ്ടും വീണ്ടും അത് എപ്പിസോഡിൽ ഇങ്ങനെ ഫുൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി രമ്യയുടെ ഭാഗത്തുനിന്ന് കുറച്ച് രമ്യ തോന്നുന്നു ആദ്യം തന്നെ പോടാ എന്ന് വിളിച്ചങ്ങ് തുടങ്ങിയത്. അത് കുറച്ചും കൂടെ ഒന്ന് മാറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ മൊത്തത്തിൽ ഇന്ന് പറഞ്ഞതിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ മറ്റൊരു ഡയലോഗ് കൂടി ഉണ്ട്. രമ്യ പൊളി ഫിറോസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ നീ നിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി പറയടാ എന്നുള്ളത്. ആ ഒരു സംഭവത്തിൽ എനിക്ക് പറയാനുള്ളത് രമ്യക്ക് പറയാനുള്ളത് പറയാനായിട്ട് രമ്യ രമ്യയുടെ ഹസ്ബൻഡിനെ കൊണ്ടല്ലോ വന്നിട്ടുള്ളത്, അകത്തുള്ള കണ്ടസ്റ്റൻസിനോടല്ലേ പറയുന്നത്. സോ ആ ഒരു റൈറ്റ് അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ട്. അത് പൊളി ഫിറോസിനുണ്ട്, രമ്യയ്ക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതൽ കണ്ടൻറ് രമ്യയ്ക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. രമ്യ അകത്ത് പോയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗം ഉണ്ടാവട്ടെ അല്ലേ. സോ അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. ഇനി ഈ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രമ്യ കണ്ടൻറ് കുറേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ടാണ് പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ പറയാനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം. പിന്നീട് മണിക്കുട്ടനും നമ്മുടെ രമ്യയും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ആ കോൺവെർസേഷനിൽ പറയുന്നുണ്ട് നമ്മുടെ റീതു ഒരു ക്യാപ്റ്റൻസി ടാസ്കിന് മത്സരിക്കാൻ പോയപ്പോൾ നമ്മുടെ ഫിറോസ് പറഞ്ഞു ജയിച്ചിട്ട് വാ, അല്ല ജയിച്ചിട്ട് വന്നല്ല പോയി തോറ്റിട്ട് വാ എന്ന് പറഞ്ഞിരുന്നു. സോ ആ ഒരു സംഭവത്തെ രമ്യ സപ്പോർട്ട് ചെയ്തു എന്നാണ് ഫിറോസ് ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത്. സോ ആ ഒരു സംഭവം നുണയായിരുന്നു അല്ലേ. സോ ആ ഒരു കാര്യത്തെ ഋതു ഋതു രമ്യ ഇത് വന്നിട്ട് അതിനെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അയാൾ അതിനെ വളച്ചൊടിച്ചു, എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചില്ലല്ലോ എന്നൊക്കെ രമ്യ ഇങ്ങനെ വീണ്ടും വീണ്ടും ആ ഒരു സംഭവത്തിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം രമ്യ പോയതിനു ശേഷം ഉണ്ടായിരുന്ന രമ്യയുടെ മുകളിലുള്ള ഏകൊരു അലിഗേഷൻ അല്ലെങ്കിൽ രമ്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു കാര്യം. ഋതു പോയപ്പോൾ ആ ഒരു പറഞ്ഞ സംഭവത്തിന് രമ്യ കൂടെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. സോ ആ ഒരു കാര്യത്തിന് വീണ്ടും രമ്യ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നതായിട്ട് തോന്നി. അതിന് രമ്യ റീസണും പറയുന്നുണ്ട്, സന്ധു ചേച്ചി ഇത് ഓൾറെഡി രമ്യയ്ക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്കതിനെ ഒന്ന് ഇത്ര പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ലൈക്ക് അത് പുറത്ത് പോയി കണ്ടിട്ടുണ്ടാവും എന്നെനിക്കൊരു തോന്നൽ വന്നു. പിന്നെ വീണ്ടും അടുത്ത സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമ്യ പോയി നമ്മുടെ സജനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സജനയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഫിറോസ് സംസാരിച്ചപ്പോൾ തുപ്പല് മുഖത്തോട്ട് വന്നു എന്നുള്ള കാര്യം. ഓക്കെ, സോ ഈ ഒരു സംഭവം നമുക്കറിയാം മുന്നത്തെ പല എപ്പിസോഡ്സിലും ഈ സെയിം സംഭവം പറഞ്ഞിട്ട് ബഹളം ഉണ്ടായതാണ്. അപ്പോൾ അതേ സംഭവം അതേ സ്റ്റൈലിൽ തന്നെ വീണ്ടും രമ്യ പറയണ കണ്ടപ്പോൾ എനിക്കെന്തോ ലൈക്ക് മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എവിടെയോ വന്നിട്ടല്ലേ ഈ പറയുന്നത് എന്നൊരു ഫീല് എനിക്കും തോന്നിച്ചു. കാരണം ഇന്നത്തെ കോൺവെർസേഷനിൽ നമുക്ക് കാണാം മുമ്പ് അനൂപമായിട്ടുള്ള കോൺവെർസേഷനിലൊക്കെ പിന്നെ എന്താ ഇത്രയും അടുത്ത് നിന്നിട്ടാണ് സംസാരിച്ചതെങ്കിലും പറയാം. പക്ഷേ ഈ കോൺവെർസേഷനിൽ രമ്യയായിട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. എന്നിട്ടും ഇങ്ങനെ പറയുന്നത് സത്യമാവാം അല്ലേ. പക്ഷേ എനിക്കെന്തോന്നു ഞാൻ മുന്നത്തെ എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടു ഒരുപാട് തവണ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമായതുകൊണ്ട് വീണ്ടും ഇന്നത്തെ എപ്പിസോഡിൽ അത്യ സെയിം ആ ഒരു സെയിം സംഭവം തന്നെ രമ്യ പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു എന്താണ് എന്നൊരു ഫീല് വന്നു. പിന്നെ നമ്മൾ കാണുന്ന ഇതായത് ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം, അതായത് കേട്ട് പറയുകയാണ് എൻ്റെ മുന്നത്തെ രണ്ട് പ്രവചനങ്ങൾ ശരിയായി ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, ഭാഗ്യലക്ഷ്മി ചേച്ചി ഔട്ടാവും എന്ന് പറഞ്ഞു, ഭാഗ്യലക്ഷ്മി ചേച്ചി പോയി. പാത്തു ഔട്ടാവും എന്ന് പറഞ്ഞു, പാത്തു പോയി. സേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ കിടുവിൻ്റെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ഫൈനലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന രണ്ട് പേരായിരുന്നു മജ്സിയ ആൻഡ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ ആൾ പറയുന്നത് ഔട്ടാവുമെന്ന് ഞാൻ മുന്നേ പ്രവചിച്ചു എന്നുള്ളത്. ഇനി നമ്മൾ കാണാതെയും അദ്ദേഹം പ്രവചനങ്ങൾ നടത്തുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഉള്ള പ്രവചനം കൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. സോ കുറച്ച് പ്രവചനം കുറച്ച് കാണിച്ചാൽ മതി, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എഡിറ്ററിൻ്റെ അടുത്ത്. എന്തായാലും അതിനുശേഷം നമ്മുടെ കിടിലൻ ഫിറോസിന് സംഭവം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതായത് രമ്യ അകത്തോട്ട് വന്നിട്ടുള്ളത് വെറുതെ ഒരു വരവല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയാണ് അകത്തോട്ട് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടോ, അത് വേറെ കാര്യം. പിന്നെ നമ്മളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിടിലൻ ഫിറോസ് നമ്മുടെ രമ്യയ്ക്ക് ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്, രമ്യ അർച്ച എന്ന് പറഞ്ഞിട്ട്. അത് ഉണ്ണി അർച്ചയൊക്കെ പോലെ രമ്യ അർച്ച, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനേഷനാണ്. സോ യാ, നോമിനേഷനെ കുറിച്ച് പറയാനായിട്ട് നോമിനേഷൻ ഫുള്ളി ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നോമിനേഷനായിരുന്നു. അപ്പോൾ സജന ഫിറോസിനെ ഒബ്വിയസ്ലി എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. സജന ഫിറോസിനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ടാർഗറ്റ് പോയിട്ടുള്ളത് സായിക്കാണ്. സായിയുടെ എതിരെ ഒരു ഒരു തുറന്നിട്ട യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ
അത് സായിനെ പോസിറ്റീവായിട്ട് സായിക്കത് സായിക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അത് പുറത്തുണ്ടാക്കൂ എന്നുള്ളത് എന്തുകൊണ്ടാണ് അകത്തുള്ളവർ ചിന്തിക്കാത്തത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവാത്തത്. ഇനിവേ സായിക്ക് വേണ്ടി വന്നിട്ടുള്ള നോമിനേഷൻസ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അഡോണി, കിടിലൻ ഫിറോസ്, റംസാൻ, അനൂപ്, സന്ധ്യ ചേച്ചി. ഓക്കെ, സോ ഇത്രയും നോമിനേഷൻസ് ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓൾറെഡി അറിയാം ഡിംപൽ ഓൾസോ. ഓക്കെ, സോ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നു എന്ന് പറയാം. അതിലേക്ക് തോന്നുന്നു ഡിംപലാണ് പിന്നെയും ആ ഒരു ഗ്രൂപ്പിലോട്ട് അങ്ങ് ഇൻവോൾവ് ആവാതെ നിൽക്കുന്നത്, പക്ഷെ ഡിംപലിലോട്ട് അത് എത്താനുള്ള കാരണം അഡോണിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്താ പറയുക ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സായിനെ നല്ലപോലെ ടാർഗറ്റ് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിച്ചു. പിന്നെ ഇവരെല്ലാവരും പറയുന്ന റീസൺസ് ഏകദേശം സെയിം ആയിട്ടും എനിക്ക് തോന്നിച്ചു. അതായത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ കിടലൻ ഫിറോസ്, റംസാൻ, അഡോണി, നോബ് ചേട്ടൻ ഇവർ പറഞ്ഞിട്ടുള്ള ആ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിം കളിക്കുമ്പോൾ അഡോണി ആൻഡ് കിടലൻ ഫിറോസ് നിൽക്കുമ്പോൾ സായി വന്ന് തള്ളി എന്നുള്ള റീസണാണ് പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം അനൂപ്, അതായത് ഇവരുടെ ടീമിലുണ്ടായിരുന്ന അനൂപ് അവിടെ ചെന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു തള്ളും പിടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ട് സായി ഇവരെ തിരിച്ചു തള്ളുന്നത്. ഓക്കെ, സോ അവിടെ അൺഫെയർ ആയിട്ട് ഗെയിം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് അനൂപാണ്. എന്നിട്ട് അനൂപിൻ്റെ കാര്യം ഇവർ അങ്ങ് മാറ്റിവെച്ചിട്ട് സായിയുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് പുറത്തൊരു ഒരു മോശം ഇമേജ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിന് മനഃപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സീരിയസ്ലി എനിക്കിത് മനസ്സിലായിട്ടില്ല കേട്ടോ. അതായത് സ്വന്തം ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നു. ആശയം എന്നല്ലല്ലോ, കറക്റ്റ് നിലപാട് അതാണ് കേട്ടോ ഉപയോഗിക്കുന്ന വാക്ക്. എല്ലാവരും ഈ സെയിം സംഭവം തന്നെ പറയുന്നുണ്ട്. അതായത് സായിക്ക് ആദ്യം ഉണ്ടായിരുന്ന നിലപാടല്ല ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നു. എന്താണ് ഇവർ നിലപാട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മാറ്റിയ നിലപാട് വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല. ലൈക്ക് ചില നല്ല സ്വഭാവങ്ങൾ വന്നിട്ടുണ്ട്, അതിനിപ്പോൾ ആക്ടിങ് ആണെങ്കിൽ കൂടെ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ സായി പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ മച്ച് മച്ച് ബെറ്റർ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല മാറ്റങ്ങൾ എപ്പോഴും സ്വീകരിക്കുകയല്ല വേണ്ടത്. അത് നിലപാട് മാറി, ആദ്യത്തെ നിലപാടല്ല ഇപ്പോൾ വരുന്നത്, മാനവികത പോയി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിവേ സായിനെ നല്ലപോലെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതുപോലെ പിന്നത്തെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് അല്ല മറ്റ് ഒരു പറയേണ്ട നോമിനേഷൻ എന്ന് പറയുന്നത് റിതുവിൻ്റെ നോമിനേഷനാണ്. റിതുവിൻ്റെ നോമിനേഷൻ വാസ് ലൈക്ക് പെർഫെക്റ്റ്. ഞാൻ എല്ലാ നോമിനേഷൻസ് വരുമ്പോഴും പറയാനുള്ള കാര്യമാണ് റിതുവിൻ്റെ നോമിനേഷൻ. റിതു നോമിനേറ്റ് ചെയ്തത് അഡോണി ആൻഡ് സന്ധ്യ ചേച്ചിയാണ്. അഡോണി നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ, അതായത് അഡോണി ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം, അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. അഡോണി ഈ പറഞ്ഞ പോലെ കിടിലം ഫിറോസ് പരദൂഷണം പറയുന്നുണ്ടെങ്കിലും എല്ലാവരും കിടിലം ഫിറോസ് ആയതുകൊണ്ട് തന്നെ ആള് പറയുന്നത് പരദൂഷണമാണ് അല്ലെങ്കിൽ ആളിങ്ങനെ ഒന്ന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ സംഭവം ചെയ്യുന്ന ഒരാളാണ് അഡോണി. അഡോണി പറയുന്ന പരദൂഷണം എന്നുള്ളത് പുറത്തുള്ള നമുക്കറിയാമെങ്കിലും അകത്തുള്ളവർക്ക് അധികം ആർക്കും മനസ്സിലായിട്ടില്ല. അവരൊക്കെ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇന്ന് ഡിംപിളിൻ്റെ നോമിനേഷൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഓക്കെ, അതുപോലെ ഡിംപിളിൻ്റെ പല കോൺവെർസേഷൻസും കണ്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് റിതു എന്നാണ് എനിക്ക് തോന്നിയത്. റിതുവിൻ്റെ ആ നോമിനേഷൻ വാസ് പെർഫെക്റ്റ്. അതുപോലെ സന്ധ്യ ചേച്ചി ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് പറഞ്ഞതും ഓക്കെ ഫൈൻ, എനിക്കും തോന്നിച്ചു സന്ധ്യ ചേച്ചി അത്ര ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാമറയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഷീ വാസ് ലൈക്ക് കുറച്ച് ആക്റ്റീവ് കുറവായിരുന്നു എന്ന് തന്നെ തോന്നി. അതുപോലെ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നോമിനേഷൻ ആയിരുന്നു റിതുവിൻ്റെ എന്നുകൂടെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നത്തെ ഒരു ബെസ്റ്റ് നോമിനേഷൻ ആയിരുന്നത് ആരുടെയാണ്, നമ്മുടെ സൂര്യയുടെ നോമിനേഷൻ വാസ് പെർഫെക്റ്റ് എന്ന് വേണം പറയാനായിട്ട്. അഡോണിയുടെ നോമിനേഷനെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, അതായത് അഡോണി അകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് സൂര്യ അതത്ര എന്താ പറയുക ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഡിംപിളായിട്ടൊരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ആരുന്ന ഡിംപിളിൻ്റെ കുറ്റം കൂടെ പറയുന്നു എന്ന് പറഞ്ഞു. സോ അത് ഒരു ഒരു ക്ലിയർ ഒബ്സർവേഷൻ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. സൂര്യയ്ക്ക് മറ്റൊരു പേര് കൂടെ അകത്തുണ്ട് കേട്ടോ, അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കുറേ പേരുടെ പുതിയ പുതിയ പേരുകൾ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സൂര്യൻ്റെ അകത്തുള്ളവരിപ്പോൾ വിളിക്കുന്നത് കുഞ്ഞുലൂക്ക് എന്നാണ്. അതായത് എല്ലാ സ്ഥലത്തും പോയി ന്യൂസ് പിടിക്കുക, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏത് ഗ്രൂപ്പ് നടക്കുന്നുണ്ടെങ്കിലും സൂര്യ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ സൈഡിൽ മിണ്ടാതിരുന്നിട്ട് എല്ലാം ഇങ്ങനെ കേട്ടിരിക്കും, ചെന്ന് മണിക്കുട്ടിനോട് പറഞ്ഞും കൊടുക്കാറുണ്ട്. സോ ഈ ഒരു സംഭവം നമ്മൾ കുറേ ആയി കാണുന്നു. ബേബി അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത്. എന്തായാലും ആ പേര് പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നത്തെ നോമിനേഷൻസ് വാസ് ലൈക്ക് നോർമൽ എന്ന് വേണം പറയാനായിട്ട്. പിന്നെ അങ്ങനെ പറയത്തക്ക നോമിനേഷൻസ് ഒന്നുമില്ല. അപ്പോൾ പറയാനായിട്ട് ഇനി നമുക്ക് ഫൈനൽ ലിസ്റ്റ് പറയാം. ഓക്കെ, ഫൈനൽ ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സജന ഫിറോസ്, സായ്, അഡോണി, സന്ധ്യ ആൻഡ് റിതു. ഓക്കെ, ഇവരാണ് നമ്മുടെ നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ. പിന്നെ ഇനി നമ്മുടെ ബിഗ് ബോസ് ഒരു സൈക്കോ ബിഗ് ബോസ് ആയിട്ടുണ്ട്.
ബിഗ് ബോസ് അകത്തുള്ളവർക്ക് നോമിനേഷൻ ആരൊക്കെയാണ്, എന്തൊക്കെ എത്ര വോട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതെന്തായാലും നല്ലൊരു സംഭവമാണ്. അതായത് നോമിനേഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഓക്കെ ഈ വീക്ക് നോമിനേഷൻ ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു ഭയങ്കര റിലാക്സ് മോഡിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. സോ എന്തായാലും ഈ വീക്ക് അത് പ്രതീക്ഷിക്കേണ്ട, എല്ലാവരും നോമിനേഷൻ ഉണ്ട് എന്നുള്ള പോലെ തന്നെ അങ്ങ് സ്ട്രോങ് ആയിട്ട് കളിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. സോ അത് ഒരു അടിപൊളി സംഭവമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു സ്പോൺസേർഡ് ടാസ്ക്കാണ്, ഏതോ ഒരു ബൈക്ക്, എനിക്കറിയില്ല, ഏതൊരു ബൈക്കിൻ്റെ ഒരു സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടായിരുന്നു. സോ ആ ടാസ്കിൽ റംസാനും അനൂപിനെയും രണ്ടുപേരെ ഓൾറെഡി ബിഗ് ബോസ് തന്നെ ചൂസ് ചെയ്തിട്ട് അവരെ രണ്ട് ടീമിൻ്റെ ക്യാപ്റ്റൻസ് ആയിട്ടാണ് ആ ഗെയിം പെർഫോം ചെയ്യുന്നത്. അതിൽ എന്തുകൊണ്ടാണ് റംസാൻ അനൂപിനെ അവരെ തന്നെ ചൂസ് ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി അതും അകത്തുള്ളവർക്കൊരു ഒരു ഒരു തെറ്റായിട്ടുള്ളൊരു ഒരു സംഭവം കൊടുക്കാനായിരിക്കും. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻ്റ് എന്നുള്ള പോലെ ഒരു സൈഡിൽ അനൂപിനെ ചൂസ് ചെയ്യുന്നു, ലൈക്ക് യൂത്തിൽ തന്നെ അനൂപിനെ ചൂസ് ചെയ്യുന്നു, റംസാനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അകത്തുള്ളവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തിനായിരിക്കും റംസാനെ ചൂസ് ചെയ്തിട്ടുണ്ടാവുക? റംസാൻ ഓൾറെഡി സ്ട്രോങ് ആണ് നമുക്കറിയാം. അനൂപിനെ ചൂസ് ചെയ്ത് നോക്കി, അനൂപും ഭയങ്കര സ്ട്രോങ് ആണ്, കുറേ എലിമിനേഷൻസ് വന്നിട്ട് നിൽക്കുന്നു, അങ്ങനത്തെ ഒരു ഫീലൊക്കെ ചിലപ്പോൾ കൊടുക്കാനായിട്ടൊരു സാധ്യത ഇല്ലാതില്ല. ചുമ്മാ ഒരു ഓവർ തിങ്കിങ് സംഭവം ഞാൻ പറഞ്ഞതെന്നുള്ളു. പിന്നെ നമ്മൾ കാണുന്ന ഋതു ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഋതു ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വെറുതെ എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ പോളിഫ്രോസ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൊറിയാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഋതു അത് നന്നായിട്ട് എന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഋതു പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഋതു ഹാൻഡിൽ ചെയ്യുന്ന രീതി കുറച്ചുകൂടെ മെച്ചേർഡായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് ആ പ്രശ്നത്തിലോട്ട് അങ്ങ് ചെന്ന് അതിനെ വഷളാക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഇമേജ് ആ ഒരു പ്രശ്നത്തിലൂടെ കളയാനോ ഋതു ഒരിക്കലും ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഋതുവിനകത്തൊരു പേരുണ്ട്. ഋതുവിൻ്റെ പേരെന്താണെന്നറിയോ? യൂണിവേഴ്സിറ്റി. കാരണം എന്താണെന്നറിയോ? ഋതു എപ്പോഴും യൂണിവേഴ്സിറ്റിയോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഋതുവിന് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അടിപൊളി പേരുകളാണല്ലേ, എന്തായാലും കൊള്ളാം. പിന്നെ ഇന്ന് പോളിഫ്രോസ് ഋതുവിനോട് പറഞ്ഞ ഒരു ഡയലോഗ്, അതായത് എന്തിനാണ് നീ എന്താ ഡിംപിളിന് പഠിക്കുകയാണോ എന്നുള്ളത്, അതിനോട് എനിക്ക് അത്ര ഒരു യോജിപ്പില്ല, ഒരു ആവശ്യമില്ലാതെ എന്തിനാണ് ഡിംപിളിന് അതിനുള്ളിലോട്ട് എടുത്തിട്ടേ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഇവേ പിന്നെ നമ്മൾ കാണുന്ന ബിഗ് ബോസ് എപ്പിസോഡ് കഴിഞ്ഞ് ഇനി നമ്മൾ കാണുന്ന ബിഗ് ബോസ് പ്ലസ് ആണ് കേട്ടോ. സോ പ്ലസ്സിൽ ഫുൾ നമ്മുടെ കിടിലം ഫിറോസിൻ്റെ പരദൂഷണമായിരുന്നു. കിടിലം ഫിറോസിൻ്റെ എല്ലാവരും പരദൂഷണമുണ്ട്, പക്ഷേ കിടിലം ഫിറോസ് അതിൽ പി എച്ച് ഡി എടുത്തു എന്നാണ് പറയാനായിട്ട്. അപ്പോൾ കിടിലം ഫിറോസിൻ്റെ പരദൂഷണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചില ചാനൽസിലൊക്കെ വെച്ചേരില്ലേ, അതുപോലെയാണ് കിടിലം ഫിറോസിൻ്റെ പരദൂഷണങ്ങൾ. അതായത് നമ്മളൊരാളുടെ അടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുകയാണ്, അപ്പോൾ ആളറിഞ്ഞ് പരദൂഷണം പറയും. അതായത് ഇപ്പോൾ സന്ദേശിയാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ അനൂപിനെ കുറിച്ചുള്ള പരദൂഷണം പറഞ്ഞു കൊടുക്കും. ഡിംപിളാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഋതുവിനെ കുറിച്ചുള്ള പരദൂഷണം പറഞ്ഞു കൊടുക്കും. അഡോണിയാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ സൂര്യനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇനി അഡോണി റംസാനാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സായിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ഒരു ആ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ആൾക്കാരെ അറിഞ്ഞറിഞ്ഞ് പരദൂഷണം പറയാന്നുള്ളത് അതൊരു പ്രത്യേക കഴിവാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന അനൂപിനെ കുറിച്ചുള്ള സംഭവമാണ്. അപ്പോൾ അനൂപിനെ കുറിച്ച് പറയുന്ന അനൂപ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഒരു പ്ലേ ആണ് കളിച്ചത്. അതായത് ഭാഗ്യലക്ഷ്മി ചേച്ചി ആ ഒരു മയിൽ വാങ്ങാതായപ്പോൾ കാണിച്ചത് ഒരു ഇമോഷണൽ കളിയാണ്, അതിൽ പ്രേക്ഷകർ വീണു എന്നാണ് പറയുന്നത്. ആൻഡ് കിടിലം ഫിറോസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു വില്ലൻ പരിവേഷമാണുള്ളത്. ആ വില്ലൻ പരിവേഷം വരാനായിട്ടുള്ള കാരണം കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ അനൂപിനെതിരെയായിരുന്നു എന്നുള്ളത് സീരിയസ്ലി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇദ്ദേഹം അനൂപിനെതിരെയായിരുന്നു എന്നുള്ള കാര്യം എന്തായാലും അദ്ദേഹം പറഞ്ഞു തന്നായി നമുക്കിപ്പോഴെങ്കിലും ഒന്ന് അറിയാൻ പറ്റിയില്ല. എന്തായാലും കൊള്ളാം. പിന്നെ നമ്മൾ കാണുന്ന അഡോണി ആൻഡ് ഡിംപിൾ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, അത് ഋതുവിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു സായിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതിലും സ്പെഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന അഡോണിയാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുപോലെ കിടിലം ഫിറോസും. അതുപോലെ അഡോണിയുടെ മറ്റൊരു സ്ട്രോങ് ടാർഗറ്റാണ് സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതു എന്ന് വേണം പറയാനായിട്ട്. ഋതുവിനെ വളരെ സ്ട്രോങ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ഡിംപിൾ ആൻഡ് ആരാണ് ഡിംപിളും നമ്മുടെ അഡോണിയും തമ്മിലുള്ള കോൺവെർസേഷനിൽ കാണാം. റംസാൻ ഋതു തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഋതു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഋതുവിനെ ഒന്ന് പറഞ്ഞ് ഡിംപിളിൻ്റെ അടുത്ത് ഓൾറെഡി ഡിംപിളിന് കുറച്ച് ഋതുവിനോട് കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഒരു നെഗറ്റീവ് ഇമേജിലാണ് നിൽക്കുന്നത്. സോ അതിനൊന്നും ഇങ്ങനെ രീതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് ഡിംപിൾ ഒന്ന് മാറ്റുന്നുണ്ട്. ആൻഡ് ഡിംപിൾ അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഡിംപിൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആൾക്കാരെ അറിഞ്ഞ് കളിക്കണം, അതായത് മറ്റുള്ളവരോട് സംസാരിക്കുന്നതും അവരുടെ ആശയങ്ങൾ എടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ മറ്റൊരാൾ നമ്മുടെ ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രോങ് പ്ലെയർ എന്നുള്ള ആ ഒരു ഇമേജ് നമ്മളിൽ നിന്ന് പോയി തുടങ്ങും. സോ അത് ഡിംപിൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അഡോണി ഒരു പരിധിയിൽ അധികം ഡിംപിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡിംപിൾ സന്ധ്യ ആൻഡ് കിഡു തമ്മിലൊരു കോൺവെർസേഷനാണ്, അതിൽ സംസാരിക്കുന്ന അഗൈൻ ഋതുവിനെ കുറിച്ചാണ്. സന്ധ്യ ചേച്ചിക്കും ഋതുവിനോട് ചെറിയ ഒരു അസൂയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡിംപിൾ ഒബ്വിയസ്ലി ഉണ്ട്. ആൻഡ് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋതു മിസ് ഇന്ത്യ ടൈറ്റിൽ വിൻ ചെയ്തിട്ടില്ല, എന്നിട്ടും ഋതുവിനെ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ശരിയല്ല. അങ്ങനെ അതുപോലെ ഋതുവിൻ്റെ
ആക്സെൻ്റ് ഫേക്ക് ആക്സെൻ്റ് ആണ് അങ്ങനെ പറയുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗിൻറിത്തുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മോർണിംഗ് ടാസ്ക് ആണ് കാണുന്നത്. മോർണിംഗ് ടാസ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എങ്ങനെയായിരിക്കും മറ്റുള്ളവർക്ക് ഒരു സ്ട്രോങ് എതിരാളി ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം എങ്ങനെയാണ് മറ്റുള്ളവർ സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. സോ ഇതിൽ ഞാൻ ഒരാളുടെ മാത്രം പറയാം, സായി പറഞ്ഞ ഒരു സംഭവമാണ് പറയാനുള്ളത്. അത് സായി പറയുന്ന സായി വളരെ ക്ലിയർ കട്ടായിട്ട് അഡോണി അതുപോലെ റംസാനെ കൂടെ പറയുന്നുണ്ട്. സോ അഡോണി കുറച്ച് നാളുകളായിട്ട് എന്നോട് പറയുന്നുണ്ട് എന്നെനിക്കറിയാം. അഡോണിയുടെ ആശയങ്ങൾ എൻ്റെയും കൂടെ ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പം മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. സോ ഇനി ഇതെല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സായിയുടെ അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് അവിടെ എവിടെയും പോയി പറയാതെ നേർക്ക് നേരമാ അപ്പം നമുക്ക് നോക്കാം എന്നുള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഓപ്പൺ ഫൈറ്റ്, നീ നേരെ നിന്ന് മത്സരിക്കുക എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. സീരിയസ്ലി അഡോണിയുടെ അടുത്ത് എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. അതായത് സായി ഇങ്ങനെ വരുമ്പോൾ അഡോണി സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം മാറ്റി നിങ്ങൾ കണ്ടതാണ്, സ്റ്റിഫ് ആൻഡ് ഷൈ മുക്കുന്ന നോബിഷനോട് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ല. സോ ആ ഒരു സംഭവങ്ങളൊക്കെ മാറി നേർക്ക് നേരെ നിന്ന് സംസാരിക്കുക, അപ്പോഴാണ് നമ്മൾ ആ ഒരു പരദൂഷണം ഇമേജ് മാറി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ഇമേജ് വരുന്നത്. ഇതിപ്പോൾ അഡോണി ഗെയിം സ്ട്രാറ്റജി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും. അതെ, പക്ഷേ അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് കൂടെ നമ്മൾ നോക്കണമല്ലോ. ജസ്റ്റ് മാനിപ്പുലേഷനൊക്കെ ഓക്കെ, പക്ഷേ ഫൈനലി ജനങ്ങൾ എങ്ങനെ അതിനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടെ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് അല്ലേ. സോ അതുകൂടെ അഡോണി ശ്രദ്ധിക്കണം. അപ്പോൾ അതിനൊക്കെ അഡോണിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുക പറയാനുള്ളത്, മുഖത്ത് നോക്കി പറയുക, പരിദൂഷണം കുറച്ച് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അഡോണി അതുകൂടെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. സോ അത് ഒരു കാര്യം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഗെയിൻ ഇതും ഞാൻ രമ്യനെ കുറിച്ച്, ഞാൻ രമ്യ പുറത്ത് ഗെയിം കണ്ടു എന്നുള്ളൊരു തോന്നലിന് വേണ്ടി തന്നെ ഞാൻ പറയാണ്. ആരും തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡു, അഡോണി, നോബി ചേട്ടൻ ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ല, ഇത് ഞാൻ പറയാൻ വന്ന് തെറ്റിപ്പോയി. അതായത് കിഡു, അഡോണി, നോബി ചേട്ടൻ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഇരുന്ന് പറയുന്നുണ്ട് സായിനെ കുറിച്ച്. ഇത് ബിബി പ്ലസ്സിലെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നോമിനേഷന് മുമ്പാണ് ഈ സമയം വരുന്നത്. അപ്പോൾ ഈ സമയത്തിരുന്ന് പറയാണ് അവനെ നോമിനേറ്റ് ചെയ്തില്ല, അതായത് സായിനെ നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നോമിനേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അൺഫെയർ ഗെയിം എല്ലാം കളിച്ചത് അത് ചെയ്യണം. അവനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതേ ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലോട്ട് ഇഞ്ചക്ട് ചെയ്യാണ്, ഓക്കെ സായ് ഈ നോമിനേഷനിൽ വരണം, സായ് ഈ സാറ്റർഡേ ഔട്ടായി പോകണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയാതെ പറയാണ് ആ ഗ്രൂപ്പിനകത്ത് നടക്കുന്നത്. ഓക്കെ സോ അതിൻ്റെ പരിണിത ഫലം നമുക്ക് നോമിനേഷനിൽ കാണാനും പറ്റും. ആ ഗ്രൂപ്പിലിരുന്ന എല്ലാവരും ഒരേപോലെ സായിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇക്കാര്യങ്ങൾ അപ്പം നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതെ ഇൻഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രീതി, അതാണ് ഞാൻ പറയാൻ വന്നത്. സോ പിന്നീട് ഞാൻ രമ്യനെ കുറിച്ച് പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമ്യ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ഓക്കെ സായ് ഭയങ്കര പാവമായി പോയല്ലേ, റംസാനായിട്ടുള്ള കോൺവെർസേഷൻ ആണെന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സായിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയായിരുന്നു, ഭയങ്കര പാവമായി പോയോ സായ് എന്ന് ചോദിക്കുന്നുണ്ട്. സോ എഗെയിൻ അതും ഒരു ഗെയിം കണ്ട പോലെ തന്നെയാണ് എനിക്ക് അതും ഒരു ഒരു ഫീല് കിട്ടിയത്. ലൈക്ക് ഗെയിം കണ്ടിട്ടുണ്ട്, രമ്യക്കതും ഒന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നീട് എഗെയിൻ സായ്, ഫിറോസ് ആൻഡ് രമ്യ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതിൽ കിടിലം ഫിറോസിനെയാണ് കേട്ടോ പറയുന്നത്. അതിലും എഗെയിൻ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സായിയുടെ അടുത്ത് ഇപ്പം നല്ല അസൂയാണുള്ളത്. അതിനുള്ള കാരണം സായിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. സായി തന്നെ പറയുന്നുണ്ട് ഞാൻ ആക്റ്റീവ് ആവാതെ ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ആക്റ്റീവ് ആവുക, നീ ഇന്നിങ്ങനെ മൂഡ് ഓഫ് ആകുമ്പോൾ നീ നിന്ന് സെറ്റ് ആവുക, നീ അടിപൊളിയാക്കുക എന്ന് പറയുന്നു. ഞാനൊന്ന് അടിപൊളിയായി ഒന്ന് ഉഷാറായി ഗെയിം കളിക്കാൻ തുടങ്ങി, ഇപ്പം എല്ലാവരും കൂടെ പറയുന്നു ഇല്ല നിൻ്റെ മൊത്തം നിലപാട് മാറിപ്പോയി, നീ മൊത്തം നാശമായിപ്പോയി എന്നുള്ള പോലെ വീണ്ടും ഇമേജ് ഉണ്ടാക്കുന്നു. എഗെയിൻ ഈ സെയിം സാധനമാണ് പ്രേക്ഷകരും പറയുന്നത്, സായ് ഇത്രയും നാളും മോശമായിട്ട് ഗെയിം കളിച്ചപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര കട്ട സപ്പോർട്ട്, പക്ഷേ സായ് ഒന്ന് സ്ട്രോങ് ആയിട്ട് ഗെയിമിനെ അപ്രോച്ച് ചെയ്തപ്പോൾ എല്ലാവർക്കും അങ്ങ് സഹിക്കുന്നില്ല, അതങ്ങ് ഒരു പൊള്ളി തുടങ്ങി എന്ന് വേണം പറയാനായിട്ട്. പിന്നത്തെ ഒരു കാര്യം രമ്യ ആൻഡ് സായ് തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അത് എഗെയിൻ സൂര്യനെ കുറിച്ചൊരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ സൂര്യ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ന്യൂസ് പിടിച്ച് ന്യൂസ് കൊടുക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് പറയുന്നത് സൂര്യയുടെ പേര് കുഞ്ഞുലോക്ക് എന്നാണ് ഭാഗത്തുള്ളവരൊക്കെ വിളിക്കുന്നതെന്നുള്ളത്. അത് ശരിക്കും ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിച്ചു. പിന്നെ നമ്മുടെ കിഡിൽ ഫിറോസും അഡോണി തമ്മിലൊരു കോൺവെർസേഷൻ കാണുന്നുണ്ട്. അതിലും എഗെയിൻ സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കിഡിൽ ഫിറോസ് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 14 വർഷം മുമ്പാണ് കാണുന്നത്, ആ കണ്ട സൂര്യ ഇതേ അല്ല, ഞാൻ വിചാരിച്ചൊരു 10 ദിവസം കഴിയുമ്പോൾ വരും 20 ദിവസം കഴിയുമ്പോൾ വരും, പക്ഷേ വന്നില്ല. ഇപ്പോൾ 50 ദിവസമായി എന്നിട്ടും വന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൾ എന്ത് പ്ലെയർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സീരിയസ്ലി ഇത് നോക്കൂ, ഇത് സൂര്യയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന പാവത്തെന്നുണ്ടെങ്കിൽ നമ്മൾ സൂര്യനെ ശരിക്കും സംബന്ധിച്ച് കൊടുക്കണമല്ലോ. അകത്തുള്ള ഏറ്റവും അടിപൊളി ഗെയിം കളിക്കുന്നത് സൂര്യയാണെന്ന് തന്നെ വേണം പറയാനായിട്ട്, ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സൂര്യക്ക് പറ്റുന്നു എന്നുണ്ടെങ്കിൽ.
പിന്നെ അവരുടെ കുറച്ച് കലാപരിപാടികളാണ് മാർഗംകളി, അതുപോലെ നമ്മുടെ റംസാൻ്റെ ഡാൻസ്, ഋതുവിൻ്റെ സോങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എങ്കിലും കുറച്ച് കിടിലം ഫിറോസിൻ്റെ കുറച്ച് പരദോഷണങ്ങളും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം.